ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ സുഖത്തിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ട് എത്തിയിട്ടോ? ഈ വർഷം എനിക്ക് തോന്നുന്നു ഞാനൊരു 10 തവണ ഈ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതുണ്ട ഒരു വണ്ടി ഇവിടെ കിടക്കുകയാണ്, ലോക്കൊക്കെ ഇട്ടിട്ട്. കുറേ കാലമായി ഇവിടെ കിടക്കുന്നു. എന്താ സീൻ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ആളെവിടെ പോയാവോ വണ്ടി അവിടെ ഇട്ടിട്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഞാൻ അതിനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കും. ദൈവമേ, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ ഇതിനകത്തുള്ള പേഷ്യൻ്റ് എങ്ങനെയുള്ളതായിരിക്കും, എന്തായിരിക്കും അവിടെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഓക്കെ, ഈ വ്ലോഗിൽ വന്നിട്ട് ദുബായ് പോവാണ്. അപ്പം അതിനകത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം, യാത്രയിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഫസ്റ്റ് നമ്മളെ ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ പാസ്പോർട്ട് മാത്രം കൊടുക്കുക അല്ലേ. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഈ പുറപ്പെടലിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ ടിക്കറ്റ്, ജസ്റ്റ് നമ്മുടെ ബോഡി പാസ് കാര്യങ്ങൾ, ബോഡി പാസ് കിട്ടിയിട്ടില്ല, ഈ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ നമ്മൾ കയ്യിൽ വെക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ടൊക്കെ കേട്ടോ. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ ലഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ക്യാരി ഓൺ ലഗേജിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ പവർ ബാങ്ക്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല പവർ ബാങ്ക് ഒന്നും ഇടരുത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ പണിയിട്ട് ഇട്ടിട്ട് ഞാൻ കയറാൻ സമയത്ത് തന്നെ വന്നവർ, അവർക്ക് ലഗേജ് നമ്മുടെ തൊടാനുള്ള അധികാരമല്ല, സോ നമ്മൾ വിളിച്ച് അതൊക്കെ മാറ്റിച്ചു. ഭയങ്കര പണിയായിരുന്നു. ആക്ച്വലി കാലിക്കറ്റ് എയർപോർട്ടിൽ അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു എയർപോർട്ടാണ് കാലിക്കറ്റ് കേട്ടോ. ചില സമയങ്ങളിൽ ആർട്ടിക്കിൾ റെസ്ട്രിക്റ്റഡ് ഇൻ ഹാൻഡ് ലഗേജ്, നമ്മൾ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിൽ നമ്മുടെ ഒപ്പം കൊണ്ടുപോകുന്ന ലഗേജിൽ ഇത്രയും സാധനങ്ങളൊന്നും കരുതണം. ഇത്രയും കാർഡുകൾ ഇവിടെ എക്സെപ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ കുറേ കാർഡുകളുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ. അപ്പോൾ നമ്മുടെ VIP ലോഞ്ചിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. എൻ്റെ എൻ്റെ ഫോളോവേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോൾ കുറേ ഫോളോവേഴ്സിനെ കണ്ടിരുന്നായിരുന്നു. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു തവണ പോയി വീഡിയോ എടുത്ത് വന്ന് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി എടുക്കുകയാണ് കണ്ടോ. പുട്ട്, കടലക്കറി, എല്ലാ സാധനവും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ദേ 4:30 എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോകുന്നതിനേക്കാളും ഇഷ്ടമാണ് ദുബായിൽ പോകുന്നത്. മറ്റൊന്നുമല്ല, എന്താ പറയുക, നല്ല ഫുഡ് കിട്ടും, ഒത്തിരി മലയാളീസ് ഉണ്ട്, അതൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നമ്മുടെ ഫുഡൊന്നും നമുക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല. അപ്പോൾ ഓക്കെ, കീപ്പ് വാച്ചിങ്. എയർ ഇന്ത്യ എൻ്റെ ബിസിനസ് ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ ആയിട്ടിരുന്നു വന്നത് കേട്ടോ. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഒരേ കമ്പനീൻ്റെ ഫ്ലൈയിങ് എടുത്താൽ നമുക്ക് ഇങ്ങനെ ബിസിനസ് ക്ലാസ് ഒക്കെ കിട്ടും. എത്താറായി അല്ലേ ആകാശേ. എങ്ങനെ ഉണ്ടായിരുന്നു ആകാശിന്റെ ചെവിയെ കടന്നിരിക്കാം? അപ്പൊ നമ്മൾ ഇറങ്ങാറായിട്ടോ. അപ്പോൾ സേഫ് ആയി ലാൻഡ് ചെയ്തിരിക്കുന്നു. ദുബായിൽ കല്ല് കുത്തിയിട്ടില്ല, കുത്തണം. തണുപ്പാന്നൊക്കെ ആരൊക്കെ പറഞ്ഞു, പക്ഷെ തണുപ്പൊന്നും ഇതുവരെ ഫീൽ ചെയ്തില്ല. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുത്ത വിശേഷങ്ങളുമായി, ദുബായ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.